ബിഗ് ബോസ് സീസൺ ഫോറിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഇതുപോലൊരു ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്ന ഒരു ഫൈനൽ ഓട്ടിങ് ഇപ്പോഴാണ് കാണപ്പെടുന്നത്. ഒന്നും തന്നെ പറയാനില്ല, ഒന്നും തന്നെ പ്രെഡിക്റ്റ് ചെയ്യാനില്ല. അത്രയധികം പ്രേക്ഷകരെ പോലും മുൾമുനയിൽ നിർത്തുന്ന തരത്തിലുള്ള ഒരു ഓട്ടിംഗ് കൗണ്ട് തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഓട്ടിംഗ് അപ്ഡേറ്റ് അറിയാനായിട്ട് നിങ്ങൾ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൺ ഇനേബിൾ ആക്കുക. ഒന്നാം സ്ഥാനം മറ്റാരെയും തന്നെ ഇതുവരെയും കടത്തിവിടാത്ത രീതിയിൽ ദിൽഷ പിടിച്ചു നിർത്തുന്നുണ്ട്. 72,84,568 വോട്ടുകളാണ് ദിൽഷ ഇതുവരെ നേടിയത്. രണ്ടാം സ്ഥാനത്ത് ബ്ലെസ്ലി തന്നെയാണ്. 72,25,346 വോട്ടുകളാണ് ബ്ലെസ്ലി ഇതുവരെ നേടിയത്. ഇഞ്ചോടിഞ്ച് പോരാട്ടം തന്നെയാണ്, ഒന്നും പറയാനില്ല, അടുത്ത നിമിഷത്തിൽ എന്തും സംഭവിക്കും എന്ന തലത്തിൽ തന്നെയാണ് ഇപ്പോൾ ദിൽഷ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നു എന്ന് കരുതി ദിൽഷ അതിൽ തുടരണമെന്നില്ല. അത്രത്തോളം ഓട്ടിങ് അടുത്തടുത്ത് വരുന്നു, ഇഞ്ചോടിഞ്ച് പോരാട്ടമായി നടക്കുന്നു, എന്തും സംഭവിക്കാം. അതുകൊണ്ട് തന്നെ ഒന്നുറപ്പിച്ച് പറയാം, ഒന്നുകിൽ ദിൽഷ അല്ലെങ്കിൽ ബ്ലെസ്ലീ, ഇവർ രണ്ടുപേരിൽ ഒരാൾ വിജയിയാവും. അതിൽ റിയാസിനോ ലക്ഷ്മിക്കോ ധന്യക്കോ സൂരജിനോ സ്ഥാനമുണ്ടാകില്ല, ദിൽഷ അല്ലെങ്കിൽ ബ്ലെസ്ലീ. അങ്ങനൊരു പോരാട്ടമായാണ് ഇപ്പോൾ മാറിയിരിക്കുന്നത്. മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് റിയാസ് തന്നെയാണ്. റിയാസ് ഇതുവരെ നേടിയ വോട്ടുകൾ 66,34,748 വോട്ടുകളാണ്. നാലാം സ്ഥാനത്ത് ലക്ഷ്മി പ്രിയ തന്നെയാണ് നിൽക്കുന്നത്. 66,15,842 വോട്ടുകളാണ് ലക്ഷ്മി ഇതുവരെയും സ്വന്തമാക്കിയത്. അഞ്ചാം സ്ഥാനത്ത് നിൽക്കുന്നത് ധന്യ തന്നെയാണ്. 65,82,359 വോട്ടുകളാണ് ധന്യ ഇതുവരെയും സ്വന്തമാക്കിയത്. ഏറ്റവും ലാസ്റ്റ് ഡേഞ്ചർ സോണിൽ നിൽക്കുന്നത് സൂരജ് തന്നെയാണ്. ആറാം സ്ഥാനത്ത് നിൽക്കുന്ന സൂരജ് നേടിയ വോട്ടുകൾ 65,81,678 വോട്ടുകളാണ്. കടുത്തൊരു പോരാട്ടം തന്നെയാണ് നടക്കുന്നത്. വേറെ ഒന്നും തന്നെ പറയാനില്ല, അടുത്ത മണിക്കൂറുകളിൽ എന്ത് സംഭവിക്കും. ഇന്ന് രാത്രി 8 മണി വരെയുണ്ട് വോട്ടിംഗ് കൗണ്ട്. അതിനുള്ളിൽ ആരാകും വിജയി എന്ന് അറിയാൻ സാധിക്കുന്നതാണ്. നിങ്ങളുടെ പ്രിയപ്പെട്ട കണ്ടസ്റ്റൻ്റ് ആരാണോ ആ ആൾക്ക് മാക്സിമം വോട്ട് ചെയ്യാനായിട്ട് നിങ്ങൾ മടിക്കരുത്, മറക്കരുത്. അങ്ങനെ ചെയ്താൽ മാത്രമേ ആരായാലും വിജയിക്കത്തുള്ളൂ. അതുകൊണ്ട് ഇപ്പോൾ നടക്കുന്ന ഈ ഇഞ്ചോടിഞ്ച് പോരാട്ടമായതുകൊണ്ട് തന്നെ ആരും വോട്ട് ചെയ്യാനായിട്ട് മടിച്ചു നിൽക്കരുത്. എല്ലാവരും വോട്ട് ചെയ്യുക. മാക്സിമം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കണ്ടസ്റ്റൻറ്റിന് വോട്ട് ചെയ്യാൻ നോക്കുക. കൃത്യമായിട്ടുള്ള വോട്ടിംഗ് അപ്ഡേറ്റ് നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നതാണ്.